Good morning, everyone. The most anxiously awaited occasion is finally here. As we are facing many difficulties to conduct the ceremony offline due to COVID-19, we are here online to celebrate with you. I'm much delighted to offer a hearty welcome to everyone gathered over here for the inauguration ceremony of Maslewa College of Arts and Science Commerce Association proudly presents Esperanza 2K21. It is true that a prayer that comes from the heart can move mountains. It increases your faith and brings you closer to God. I like to invite Alina Sabu for prayer song. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. ഇരുളിൽ ദീപമായി തെളിയേണം. എന്നും തുണയായി നീ കൂടെ പോരേണം. പാഠമെന്നും എളുപ്പമാകേണം. ശീലങ്ങൾ നല്ലതാവേണം. മുള്ളുകൾ മാറ്റിപ്പൂവിരിക്കേണം. നിൻവഴി ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകേണം. Thank you, Alina. Now, I would like to call upon Anjita Tom, Secretary of the Association, to deliver the welcome speech. Thank you, Sultana. കേക്കാൻ പറ്റുന്നുണ്ടോ? Is it audible? Yes. Okay, sir. Thank you. സ്നേഹബഹുമാനപ്പെട്ട കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റവറ ഫാദർ തോമസ് തൂമങ്കൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ, കൊമേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനെത്തിയ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് സർ, കോളേജ് ഡിപ്പാർട്ട്മെന്റ് HOD അമൽ മാത്യൂസ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, മാസ്ലീവ കോളേജ് 2021-22 അധ്യയന വർഷത്തെ കൊമേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 2 വർഷം മുമ്പ് ഈ കലാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു നല്ല 3 വർഷക്കാലം അധ്യാപകരോടൊപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം കോളേജ് അങ്കണത്തിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്കത് നഷ്ടമായിരിക്കുകയാണ്. പക്ഷേ മാർസലേവ കോളേജ് അതിലൊന്നും അടിപതരാതെ മുന്നേറുകയാണ്. ദിനം പ്രതി ക്ലബ് ഉദ്ഘാടനങ്ങളും നല്ല മത്സരങ്ങളും വെബിനാറുകളും ഒക്കെ കൊണ്ട് വെർച്വൽ കാലഘട്ടത്തിനൊപ്പം മുന്നേറുകയാണ്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കൊമേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നത്. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ആദ്യമായി തന്നെ നമ്മുടെ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റവറ ഫാദർ തോമസ് തൂമ്പങ്കൽ എല്ലാ കാര്യത്തിലും നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ ജോഷി വർഗീസ്, കുട്ടികളെയും അധ്യാപകരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന ജോഷി സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ മുഖ്യ ആകർഷണം ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് റിസർച്ച് ഗേറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് അറ്റ് ഗവൺമെന്റ് കോളേജ് ആറ്റിങ്കൽ. ഒട്ടേറെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ എത്തിച്ചേർന്ന ഗ്രേഷ്യ സാറിനെയും ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ കോളേജിന്റെ സ്വത്ത്, എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുന്ന ആനന്ദ് സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഒരു അധ്യാപകന് എന്നതിലുപരി ഞങ്ങളുടെ റോൾ മോഡലായ അമൽ മാത്യു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സീനിയേഴ്സ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് നമ്മുടെ അസോസിയേഷന്റെ വളർച്ചയ്ക്ക് കാരണക്കാരായ
ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സീനിയർ അസോസിയേഷൻ മെമ്പേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഊണും ഉറക്കവും ഇല്ലാതെ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന്റെയും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും വിജയത്തിന് കാരണക്കാരായ പ്രിയ കൂട്ടുകാരെയും പിന്നെ അസോസിയേഷൻ മെമ്പേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഏവരെയും എസ്പെറാൻസ 2K21 നിന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Anjita. Next, I would like to invite our dearest administrator who always being with us and actively contribute his each and every moment for the development and growth of Marslevians. Let me invite Reverend Father Thomas Thumungal for presidential address. നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ്, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് സാർ, അതുപോലെ വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ജോസഫ് സാർ, അമൽ മാത്യു HOD ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, മറ്റ് പ്രിയ അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ കോവിഡിന്റെ അതിശക്തമായ പോരാട്ടത്തിനിടയിലും തെല്ലും തളരാതെ അതിശക്തമായിട്ട് മർസ്ലീമ കോളേജ്, പ്രത്യേകിച്ച് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനകത്ത് ഒത്തിരി സന്തോഷവും. കാരണം വിദ്യാർത്ഥികൾ പലവട്ടം പറയാറുണ്ട് ഞങ്ങൾക്ക് കോളേജിൽ വരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ എന്നിരുന്നാൽ പോലും ആ കുറവുകളെ വകവയ്ക്കാതെ തന്നെ ഓൺലൈനായിട്ട് അതിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും യാതൊരു കാര്യത്തിനും കുറവ് വരുത്താതെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതിൽ വിദ്യാർത്ഥികളുടെ നല്ല പരിശ്രമം, ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അസോസിയേഷന്റെ നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഒക്കെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം നമ്മുടെ അസോസിയേഷന്റെ ഇനാഗുറേഷനും പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഈ ഒരു വർഷത്തെ ഇനാഗുറേഷൻ നമ്മുടെ പുതിയ വിദ്യാർത്ഥികൾ വന്നിട്ടില്ല, അവര് ഇനിയും കുറെ താമസമുള്ളത് കൊണ്ടാണ് നമ്മൾ അവരില്ലാതെ തന്നെ അസോസിയേഷന്റെ ഇനാഗുറേഷൻ സംഘടിപ്പിക്കുക. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മർസ്ലീവ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ കഴിവുള്ള വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. മുൻ വർഷങ്ങളിൽ നമുക്കറിയാം വലിയ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുക പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായിക്കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിലെ മിടുക്കന്മാരും മിടുക്കികളും അതിന് നന്നായിട്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിലൂടെ നമുക്കറിയാം പഠന രംഗങ്ങളോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും നമുക്കറിയാം എല്ലാ മേഖലകളിലും നമുക്ക് വളർച്ച ഉണ്ടാകണം. അപ്പോഴ് പഠിക്കുന്ന അല്ലെങ്കിൽ സിലബസിനപ്പുറത്തേക്ക് സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വെബിനാറുകള് സെമിനാറുകളൊക്കെ ചെയ്തുകൊണ്ട് ഇനി മറ്റ് കലാപരിപാടികൾ പ്രോഗ്രാമുകൾ ഫെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് അപ്പം എല്ലാ മേഖലകളിലുമുള്ള ഒരു വളർച്ച അതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നേതൃത്വ പാഠവുമുണ്ട്. വിദ്യാർത്ഥികൾ അറിയാതെ തന്നെ നമുക്കറിയാം ഇപ്പം ഈ ഓരോ പ്രോഗ്രാമുകൾ വയ്ക്കുമ്പോഴും അതിനകത്ത് അധ്യക്ഷ പ്രസംഗമായിട്ട് അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം നന്ദി അല്ലെങ്കിൽ ആങ്കറിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അതിനകത്തൊക്കെ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ മേഖലകളെ നമുക്ക് വളരാനായിട്ട് സഹായിക്കും അസോസിയേഷൻ ഓരോ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴും. നിങ്ങൾക്കറിയാം വ്യത്യസ്തമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു വർഷം കൊമേഴ്സ് അസോസിയേഷൻ നിരവധി പ്രോഗ്രാമുകളാണ് ചാർട്ട് ചെയ്തിരിക്കുക. അപ്പൊ അതൊക്കെയും ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അത് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ എല്ലാ തലത്തിലുമുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന അമൽ സാറ്, നമുക്കറിയാം വലിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും യാതൊരു കുറവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടും പക്വതയോടും കൂടി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന അമൽ മാത്യു സാറ്, അതോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രത്യേകമായിട്ട് നിങ്ങളോടുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുക. തുടർന്നും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ
ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഡോക്ടർ ഗ്രേഷ്യസ് എൻ സാറ സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ മാർസലീവ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, Father. I consider it a great honor to welcome our chief guest and eminent academician, Dr. Gracious James, Associate Professor and Research Guide, Department of Commerce and Research Center, Government College, Attingal, Trivandrum. He holds a PhD from the University of Kerala. He is a recipient of Postdoctoral Research Award from the University Grant Commission. He has produced 6 PhD under his guidance. He has more than 23 years of teaching experience in various government and aided colleges and higher secondary schools, including Fatima Mada National College and Christiraj Higher Secondary School, Kollam. Being a prolific author, he had contributed articles to national and international journals and had organized various workshops, seminars and conferences. Sir, I kindly welcome you for the inaugural address. പ്രിയമുള്ളവരെ, എന്നെ എല്ലാവർക്കും കേൾക്കാം എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററും ബർസാറുമായ റവറൻഡ് ഫാദർ തോമസ് തുമ്പുങ്കൽ, ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ്, വൈസ് പ്രിൻസിപ്പൽ മിസ്റ്റർ ആനന്ദ് ജോസഫ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് മിസ്റ്റർ അമൽ മാത്യു, അസോസിയേഷൻ സെക്രട്ടറി മിസ് അഞ്ജിത ടോം, സ്നേഹം നിറഞ്ഞ മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏറെ പ്രതിസന്ധികൾക്കിടയിലും വിഷമതകൾക്കിടയിലും അതുപോലെ തന്നെ ധാരാളം നിയന്ത്രണങ്ങൾക്കിടയിലും നമുക്ക് ഇന്നിങ്ങനെ ഇവിടെ ഈ മാധ്യമത്തിൽ കൂടി, ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഒന്ന് ഒത്തുചേരാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ മാർസലീവ കോളേജിന്റെ ഈ കോമേഴ്സ് അസോസിയേഷന് തുടക്കം കുറിക്കുന്ന, ഈ അക്കാദമിക് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഇന്നേ ദിവസം നിങ്ങളോടൊപ്പം പങ്കുചേരാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഞാനിപ്പോൾ എൻ്റെ കൊല്ലത്തുള്ള വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളിൽ വളരെ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികളോ വിഷമതകളോ ഈ പാൻഡമിക്കിൻ്റെ റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും തന്നെ കലാലയത്തിൽ എത്തിച്ചേരാനും നേരിട്ട് മുഖാമുഖം കാണാനും അങ്ങനെ സന്തോഷം പങ്കിടാനും ഈ അസോസിയേഷൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിൽ ചടങ്ങിൽ സന്തോഷമായി കൂടുതൽ സന്തോഷത്തോടുകൂടി പങ്കെടുക്കാനും സാധിക്കുമായിരുന്നു. കുട്ടികളായ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒത്തുചേരാനും നിങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കിടാനുമുള്ള വലിയൊരു വേദിയായി മാറുമായിരുന്നു. എങ്കിൽ പോലും മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയിലുള്ള വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയിലുള്ള വലിയ മുന്നേറ്റം, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തം, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു മാധ്യമത്തിൽ കൂടി വെർച്വലായിട്ട് ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ധാരാളം മുന്നേറ്റങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ പല വിധത്തിൽ സഹായകരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു നമ്മുടെ കലാലയങ്ങളിലെ പഠന പ്രവർത്തനങ്ങളും പഠനേതര പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ കൂടി, പ്ലാറ്റ്ഫോമിൽ കൂടി, നമ്മൾ ഗൂഗിൾ മീറ്റോ സൂം മീറ്റിങ്ങിലോ മറ്റ് ഗൂഗിൾ ക്ലാസ് റൂമുകൾ അങ്ങനെ തുടങ്ങിയ വിവിധമായ മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കോളേജിൻ്റെ കൊമേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും ഇത്തരത്തിലൊരു രീതിയിൽ നമ്മൾ തുടങ്ങിവെക്കുന്നത്. ഇന്നിവിടെ ഈ കൊമേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ എനിക്ക് ഈ സന്ദർഭത്തിൽ വിദ്യാർത്ഥി സമൂഹത്തോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നാം ഒക്കെ തന്നെ നമ്മുടെ ചുറ്റുപാടും
ഒന്ന് വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു, നമ്മുടെ തൊട്ടടുത്ത ഭവനത്തിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സഹപാഠിക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സഹപാഠിയുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു മഹാമാരിയുടെ കാലത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഒരു കൊച്ചു കൈത്താങ്ങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ സഹായം ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ, അത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ നേരിടുന്ന ഈ വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹം, അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള യുവതലമുറ അല്ലെങ്കിൽ യുവാക്കൾ, യുവാക്കൾക്ക് വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട് ഈ ഘട്ടത്തിൽ. നമുക്കറിയാം ഈ മഹാമാരി തുടങ്ങിയതിന് ശേഷം അതിനെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ചില കരുതലുകൾ, ചില സഹായങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മുന്നോട്ട് വന്നത് കൂടുതലും യുവാക്കളാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായിട്ട് ഫ്രണ്ട്ലൈൻ ഉള്ളത്, വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളതെല്ലാം തന്നെ ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥി സമൂഹവും യുവതലമുറയുമാണ്. അപ്പോൾ നമ്മൾ കോമേഴ്സ് ഫ്രറ്റേണിറ്റി വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ തന്നെ നമുക്ക് മാധ്യമങ്ങൾ കൂടിയൊക്കെ പല കാര്യങ്ങളും, അതായത് വിദ്യാർത്ഥി സമൂഹം ഇതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി, അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കണ്ടെത്തി ഗവൺമെന്റിലേക്ക് കൊണ്ടുവരികയും ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പോടുകൂടി അല്ലെങ്കിൽ ഫണ്ടിങ്ങോടുകൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഈ മാസ്ലീവ കോളേജിലെ കോമേഴ്സ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളും അത്തരത്തിൽ ചിന്തിക്കണം. മനുഷ്യ സമൂഹത്തിന്, നമ്മുടെ സഹജീവികൾക്ക് നമുക്ക് ഏത് വിധത്തിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ സാധിക്കും? പുതിയ ഒരു സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ആയിരിക്കാം വിദ്യാർത്ഥികളുടെ, അത് പല രീതിയിലാവാം, പല വിധങ്ങളിലാവാം. നിങ്ങൾ ചിന്തിക്കണം, വിദ്യാർത്ഥി സമൂഹം അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യവും ലോകവും എല്ലാം നേരിടുന്ന ഈ വെല്ലുവിളികളുടെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എന്ത് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? അത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഒരു പുതിയ പദ്ധതി ആയിരിക്കാം, ഒരു പുതിയ കൂട്ടായ്മയായിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കോമേഴ്സ് വിദ്യാർത്ഥികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കോമേഴ്സ് പഠിക്കുമ്പോൾ കോമേഴ്സിൽ മാനേജ്മെന്റ്, എന്റർപ്രണർഷിപ്പ്, ഇക്കോണമി, ഇക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട്, കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥി സമൂഹം, ഈ മാസ്ലീവ കോളേജിലെ കോമേഴ്സ് വിദ്യാർത്ഥികൾ ചിന്തിക്കണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുന്നോട്ട് മുന്നിലേക്ക് ഇപ്പോൾ വെക്കാനുള്ളത്. അപ്പൊ അതിന് സഹായകരമായിട്ടുള്ള അത്തരത്തിലുള്ള ചിന്തകളെ ഉണർത്തുന്നതിന് ആവശ്യകരമായിട്ടുള്ള ചില പോയിന്റ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ യു എ സ്മോൾ പ്രസന്റേഷൻ റിലേറ്റഡ് ടു ദ പാൻഡമിക് ഇക്കോണമി. വളരെ ചെറിയൊരു പ്രസന്റേഷനാണ്, ശ്രദ്ധിക്കുക. പ്രസന്റേഷൻ സാധ്യമാണോ എൻ്റെ അകത്ത്? അമലു ജോർജ് ഈസ് പ്രസന്റിങ്. അത് ഒന്ന് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്താലോ?
സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. പാൻഡമിക് ഇക്കോണമി, നമ്മുടെ മഹാമാരി തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ ഇക്കോണമിയിൽ എന്തായിരുന്നു? ഏതൊക്കെ തരങ്ങളിലാണ് ഈ നമ്മുടെ ഇക്കോണമിയെ ഈ മഹാമാരി ബാധിച്ചിരിക്കുന്നത്? അതിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ വർഷത്ത് ഈ നമ്മുടെ മഹാമാരി തുടങ്ങിയ 2020 മാർച്ചിന് ശേഷം നടന്ന ഒരു സർവേയിൽ, ഒരു സ്റ്റഡിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലുള്ള ചലഞ്ചസ് ആണ് മനുഷ്യരാശി നേരിട്ടത്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് ജനങ്ങൾക്ക്, ജനസമൂഹത്തിന് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതൊന്ന്, അവരുടെ ലോസ് ഓഫ് ഇൻകം ആൻഡ് ലൈവ്ലിഹുഡ്, ജനങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുന്നു, ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. മറ്റൊന്ന്, അവൈലബിലിറ്റി ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. സാറിന്റെ പേജ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം വരുന്നില്ല ഇപ്പൊ. ആ കറന്റ് നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ പേജ് തന്നെ കാണിക്കുന്നത്. സ്ക്രീൻ കിട്ടുന്നില്ല അല്ലേ? സ്ക്രീൻ ഉണ്ട്, ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീൻ തന്നെയാണ് പിന്നെയും പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. ഓക്കേ സാർ, ഇപ്പം കുഴപ്പമില്ല. അത് കാണുന്നുണ്ട്. ഓക്കേ, ഫുൾ സ്ക്രീൻ പ്രസന്റേഷൻ ആയില്ലെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ സാറേ? സാർ ഇപ്പോൾ അത് മൈക്രോസോഫ്റ്റിൻ്റെ ഇതാണ് കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ. ആ ആ ഇത് ഉപയോഗിച്ച് കണ്ടിന്യൂ ആയിരിക്കും സാർ. നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് വന്നായിരുന്നു നെറ്റ്വർക്കിൻ്റെ എന്തോ ആണ്. ഓക്കെ, അപ്പം ആ ഇത് വെച്ച് കണ്ടിന്യൂ ആയിരിക്കും. ഇപ്പം കുഴപ്പമില്ല, സ്ക്രീൻ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ഉണ്ട്. അത്തരത്തില് മൂന്ന് മേഖലകളിലാണ് ചലഞ്ചസ് മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇൻകം നഷ്ടപ്പെട്ടു, മറ്റൊന്ന് ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ, മറ്റൊന്ന് വിദ്യാർത്ഥികളുടെ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. അങ്ങനെ മൂന്ന് മേഖലകളിലാണ്. ഗ്ലോബൽ ഇക്കോണമിയിൽ നോക്കിക്കഴിഞ്ഞാല് പാൻഡമിക്കിന്റെ ഒരു ഇഫക്റ്റ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്,
വേൾഡ് ബാങ്ക് ജാനുവരി 2020 നടത്തിയ ഒരു ഫോർകാസ്റ്റ് ഗ്ലോബൽ ഇക്കോണമി വുഡ് എക്സ്പാൻഡ് ബൈ 2.5%, 2.5% എക്സ്പാൻഡ് ചെയ്യുമെന്നായിരുന്നു. ബട്ട് ഒരു വർഷങ്ങൾക്ക് ശേഷം പാൻഡമിക്കിൻ്റെ ഇമ്പാക്ട്, പാൻഡമിക് വന്നതിന് ശേഷം 2021 ജനുവരിയിൽ നടത്തിയ അവരുടെ എസ്റ്റിമേഷൻ, വേൾഡ് ബാങ്കിൻ്റെ എസ്റ്റിമേഷൻ അനുസരിച്ച് ഗ്ലോബൽ ഇക്കോണമി കോൺട്രാക്റ്റഡ് ബൈ 4.3%. അപ്പോൾ ദറ്റ് മീൻസ് എ ടേൺ എബൌട്ട് ഓഫ് 6.8%, 6.8% മൈനസിലേക്ക് പോയി. അപ്പം ലോക ഇക്കോണമി, വേൾഡ് ഇക്കോണമി തന്നെ നെഗറ്റീവ് ഗ്രോത്ത് ആണ് ഈ കാലഘട്ടത്തിൽ കാണിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൽത്ത് ഇൻഇക്വാളിറ്റി സംബന്ധിച്ചാണ്, അതായത് സാമ്പത്തിക അസമത്വം. സോ ഈ പാൻഡമിക്, ഇത് ഇന്ത്യയുടെ സാഹചര്യത്തിലുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ, വെൻ ദ പാൻഡമിക് ഇനിഷ്യലി ഹിറ്റ് ഇന്ത്യ തുടക്കത്തിൽ, അത് വളരെ വലിയൊരു അക്യൂട്ട് ഫൈനാൻഷ്യൽ ഡിസ്ട്രസ്സിലേക്ക് പോയി, എസ്പെഷ്യലി ഫോർ ദ പൂറർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി, നമ്മുടെ ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് അവിടെ ഉണ്ടായി. സോ ബട്ട് അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ മറുവശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിലുള്ള ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് 35% വർദ്ധിച്ചു. അതായത് പാൻഡമിക് തുടങ്ങിയതിന് ശേഷം അതൊരു വലിയ ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനുണ്ടാവുന്ന അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് 35% വർദ്ധിച്ചത്. Then the second wave സംഭവിക്കുന്നു, അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, when the second wave has revealed a stark gap in the wealth inequality between India's rich and poor. ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ്, അസമത്വം ഈ രണ്ടാം തരംഗത്തില്, കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തില് ആ ഗ്യാപ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ആഴത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ താഴേക്കിടയിലുള്ള പൂറർ സെക്ഷൻസ് അല്ലെങ്കിൽ പൂറർ പോപ്പുലേഷനിൽ വളരെ വിനാശകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നു, വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിരിക്കും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മൾ ചിന്തിക്കേണ്ടത് പോവർട്ടി. ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രസ് കൊണ്ടുണ്ടാവുന്ന പോവർട്ടി, അബൌട്ട് 32 മില്യൺ പീപ്പിൾ ഇൻ ഇന്ത്യ വേർ ഡ്രിവൺ ഇൻ ടു പോവർട്ടി ബൈ ദ പാൻഡമിക് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം 2020 കണക്കാണ് ഈ പറയുന്നത്. 2020 ഇന്ത്യയിൽ 32 ദശലക്ഷം ജനങ്ങളാണ് പോവർട്ടിയിലേക്ക് പോയത്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഈ പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി അത്തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദറ്റ് മീൻസ് പോവർട്ടി ഇറാഡിക്കേഷൻ, ഓരോ വർഷവും നമ്മൾ പോവർട്ടിയുടെ എണ്ണം, പോവർട്ടിയിൽ ജീവിക്കുന്നവരുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം മഹാമാരി തുടങ്ങിയതിന് ശേഷം 32 ദശലക്ഷം ആൾക്കാർ വീണ്ടും പോവർട്ടിയിലേക്ക് പോയി. അത് നമ്മുടെ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള പ്യൂ റിസർച്ച് സെൻറ്റർ നടത്തിയ ഒരു പഠനത്തിലാണ് ഇത് വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പം അവിടെ നോക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് പുവർ, പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ, പാവപ്പെട്ടവരുടെ എണ്ണം ഇൻക്രീസ്ഡ് ഫ്രം 6 crores to 13.4 crores. അതായത് അവരെ കണക്കാക്കിയിരിക്കുന്നത് ഒരു ദിവസം 150 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ളവരെയാണ് നമ്മൾ പുവർ പീപ്പിൾസ് എന്ന് ആ ഒരു കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തുന്നത്. സോ അവരുടെ എണ്ണം 6 കോടിയിൽ നിന്നും 13.4 കോടിയായി വർദ്ധിച്ചു. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള ഫാക്ടറാണ്. ദെൻ നമുക്ക് ഈ സമ്പന്നരുടെ വെൽത്തിനെ കുറിച്ച്, ഇന്ത്യയിലെ സമ്പന്നരുടെ വെൽത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചു. ഇന്ത്യാസ് 100 billionaires ഫോർച്യൂൺസ് ഇൻക്രീസ് ടു ബൈ 12,97,822 crores സിൻസ് മാർച്ച് ലാസ്റ്റ് ഇയർ. 2020 മാർച്ചിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മുകളിലുള്ള 100 ശതകോടീശ്വരന്മാരുടെ അസറ്റുകൾ, അവരുടെ സ്വത്തുകൾ 12,97,822 crores വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു കമ്പാരിസൺ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കമ്പാരിസനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദാറ്റ് എമൗണ്ട്, ദാറ്റ് ഈസ് 12,97,822 crores, ദാറ്റ് ഈസ് ഇനഫ് ടു ഗീവ് എവറി വൺ ഓഫ് ദ 138 മില്യൺ പൂറസ്റ്റ് ഇന്ത്യൻസ് എ ചെക്ക് ഫോർ 94,045.
94,045 രൂപ ഓരോ പാവപ്പെട്ട ജനങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുന്ന തുകയാണിത്. സമ്പന്നരുടെ സ്വത്തുക്കൾ വർദ്ധിച്ചത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുള്ള വർധനവിന്റെ കാര്യമാണ്, അതായത് മഹാമാരി തുടങ്ങിയതിന് ശേഷമുള്ള 2020 മാർച്ചിന് ശേഷമുള്ള ഒരു വർഷത്തിലാണ്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിന് എന്ത് സംഭവിച്ചു? മധ്യവർഗം എന്ന് നമ്മൾ പറയാറുണ്ട്, ആ മിഡിൽ ക്ലാസ് പീപ്പിൾസ്. ദ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യസ് മിഡിൽ ക്ലാസ് ഹാസ് ഷ്രങ്ക് ടു 6.6 crores. 6.6 കോടിയിലേക്ക് അവർ ചുരുങ്ങി. അതായത് മധ്യവർഗത്തിലുള്ളവർ താഴേക്ക് പോയി. ഡൗൺ എ തേർഡ് ഫ്രം ദ പ്രീ പാൻഡമിക് എസ്റ്റിമേറ്റ് ഓഫ് 9.9 crores. 9.9 കോടിയിൽ നിന്നാണ് അവർ 6.6 ലേക്ക് പോയത്. ദ ഹൈ റേറ്റ് ഓഫ് ജോബ് ലോസസ് ഹാഡ് പുഷ്ഡ് മില്യൺസ് ഇൻ ടു പോവർട്ടി ഇൻ ഇന്ത്യ. ജോബ് ലോസ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. തൊഴിൽ നഷ്ടം നമ്മൾ മാധ്യമങ്ങൾ കൂടിയൊക്കെ നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ കുടിയേറ്റ തൊഴിലാളികൾ വിവിധ നഗരങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം പാൻഡമിക് തുടങ്ങിയ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ കാൽനടയായി നഗരങ്ങളിൽ നിന്നും അവരുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് ഉള്ള സഞ്ചാരം വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ തൊഴിൽ നഷ്ടം ധാരാളം സംഭവിച്ചു. അത്തരത്തിൽ നമ്മുടെ തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റുകൾ നോക്കുകയാണെങ്കിൽ COVID-19 ഫസ്റ്റ് വേവ് ആദ്യത്തെ ആ ഒരു തരംഗം വന്നപ്പോൾ 40 മില്യൺ മൈഗ്രന്റ് വർക്കേഴ്സിനാണ് ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ മറ്റ് വിവിധ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾ. ഈ കുടിയേറ്റ തൊഴിലാളികളെ നമ്മളിവിടെ കേരളത്തിൽ അവരെ ബംഗാളികൾ എന്ന് വിളിക്കാറുണ്ട്. ആക്ച്വലി അവര് ബംഗാളിൽ നിന്ന് മാത്രമല്ല മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ കുടിയേറ്റ തൊഴിലാളികൾ എന്ന് പറയുന്നത്. നമ്മളവരെ കേരളത്തിൽ കുറച്ചുകൂടെ ബഹുമാനം കൊടുത്തിട്ട് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കാറുണ്ട്. സോ അത്തരത്തിൽ 40 മില്യൺ മൈഗ്രന്റ് വർക്കേഴ്സിന് തൊഴിൽ നഷ്ടപ്പെട്ടു. അതിൽ 23 മില്യൺ സ്ട്രീറ്റുകളിലേക്കാണ് പോയത്. ദറ്റ് മീൻസ് അവര് റോഡുകളിലും നഗരവീഥികളിലും അന്തിയുറങ്ങുകയാണ്. അവർക്ക് വീടില്ല, കുടുംബമില്ല, മറ്റ് യാതൊരു തരത്തിലുള്ള ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യങ്ങളുമില്ല. സോ അത്തരത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേവ് 24% ആയിരുന്നു. 24% ആയിരുന്നു അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അത് കഴിഞ്ഞ 29 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയിരുന്നു. 29 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയിരുന്നു 2020 24% റെക്കോർഡ് ചെയ്തു. ഏറ്റവും കറണ്ട് ആയിട്ടുള്ള നിലവിൽ ഇപ്പോൾ നമ്മുടെ 2021 ജൂൺ 11 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് ഇന്ത്യയിൽ. അത് ഇപ്പോൾ 24% കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ജൂൺ ആയപ്പോഴത്തേക്ക് ഈ വർഷം ജൂണിലേക്ക് അത് 12.3% ആയിട്ടുണ്ട്. ഇവിടെ തന്നെ അർബൻ മേഖലയിലും റൂറൽ മേഖലയിലും ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അർബൻ ഏരിയയിൽ അത് 15.2% ആണ്, റൂറൽ ഏരിയയിൽ അത് 11.1% ആണ്. അപ്പം അത്തരത്തിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അർബൻ റൂറൽ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത്, ഈ റൂറൽ ഏരിയയിൽ നിന്നും ജനങ്ങൾ തൊഴിലാളികൾ അർബൻ മേഖലകളിലേക്ക് കുടിയേറി തൊഴിൽ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ അവിടെ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അർബൻ ഏരിയയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടാനുള്ള കാരണം. 43.8 മില്യൺ പീപ്പിൾ ഇൻ ഇന്ത്യ വില്ലിംഗ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയ്ഡ്. അപ്പം നമ്മൾ ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കാൽക്കുലേഷൻ എടുക്കുന്ന എപ്പോഴും മൊത്തം ജനങ്ങളിൽ എത്ര പേര് തൊഴിലില്ലാതെ നിൽക്കുന്നു എന്നുള്ളതല്ല, ദോസ് ഹു ആർ വില്ലിംഗ് ടു ഡു വർക്ക്, അവര് ക്വാളിഫൈഡ് ആണ്, സ്കിൽഡ് ആണ്, ദെൻ ദേ ആർ വില്ലിംഗ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയ്ഡ്, അവർക്ക് ജോലിയില്ല. അത്തരത്തിലുള്ള 43.8 മില്യൺ പീപ്പിൾസ് ഇന്ത്യ. സോ 1 crore പീപ്പിൾ ലോസ്റ്റ് ദെയർ ജോബ്സ് ബിക്കോസ് ഓഫ് ദ സെക്കൻഡ് വേവ് ഓഫ് കൊറോണ വൈറസ്. സെക്കൻഡ് വേവിന്റെ കാര്യം പറയാണ്, 1 crore ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടാമത്തെ തരംഗം തുടങ്ങിയതിന് ശേഷം. അവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കുള്ള തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള തൊഴിൽ നഷ്ടവും തമ്മിൽ ആ റേറ്റിലും ജെൻഡറിലും തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. 2020 ജോബ് ലോസ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കാര്യത്തിൽ 3.9%, വിമൻസിന്റെ കേസിൽ 5% ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസും ഒരു ജെൻഡർ ഡിഫറൻസും നമുക്ക് അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ കാണാൻ സാധിക്കും. ഇൻകം ഇൻഇക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 1/4 ലോസ് ഓഫ് ഇൻകം ഫോർ ദ 10% ലോവർ ക്ലാസ് പുവർ പീപ്പിൾ ഇൻ ഇന്ത്യ. 2020 നമ്മുടെ രാജ്യത്തെ ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ജനങ്ങളുടെ 1/4 ഇൻകം നഷ്ടപ്പെട്ടു.
അറ്റ് ദ സെയിം ടൈം നമ്മൾ മുമ്പ് ആ ഇനിക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, അസമത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ 2020 ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 35% ഇൻക്രീസ് ഇൻ ഇൻകം ഫോർ ദ ടോപ്പ് മില്യനേഴ്സ് ഇൻ 2000, 35% ഇൻക്രീസ് ഉണ്ടായി. അതിന്റെ ഒരു തുക നമ്മൾ കഴിഞ്ഞ ഒരു പ്രസന്റ് സ്ലൈഡിൽ കണ്ടതാണ്. ഈ മറ്റൊരു കമ്പാരിസൺ പറയുന്നത് നമ്മുടെ 953 മില്യൺ പീപ്പിൾ, അത് ഏറ്റവും താഴെക്കിടയിലുള്ള, അതായത് 70% പോപ്പുലേഷന്റെ സ്വത്തുക്കൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 1% മില്യനേഴ്സിന്റെ സ്വത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 70% പോപ്പുലേഷന്റെ സ്വത്തുക്കളുടെ 4 times ആണ് ടോപ്പ് 1% മില്യനേഴ്സിന്റെ വെൽത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതലുള്ള 70% പോപ്പുലേഷന്റെ, അതായത് 953 മില്യൺ പീപ്പിൾസ്, അവരുടെ സ്വത്തുക്കളുടെ 4 times ആണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 1% മില്യനേഴ്സിന്റെ സ്വത്തുക്കൾക്ക് തുല്യമാണ്. ആഫ്റ്റർ ദ സെക്കൻഡ് വേവ്, രണ്ടാമത്തെ തരംഗം തുടങ്ങിയതിന് ശേഷം, ഇത് നമ്മുടെ ബാംഗ്ലൂരു ബേസ്ഡ് ചെയ്തുള്ള ഒരു നഡ്ജ് ഫൗണ്ടേഷന്റെ ഒരു സർവേയിൽ നിന്നും റിവീൽ ചെയ്യപ്പെട്ട ചില ഫാക്ടുകളാണ്. ആഫ്റ്റർ ദ സെക്കൻഡ് വേവ് ദ വീക്ക്ലി ഇൻകം ഓഫ് ദ പുവർ ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവരുടെ ഒരാഴ്ചയിലെ വരുമാനം നമ്മുടെ സെക്കൻഡ് വേവ് തുടങ്ങുന്നതിന് മുമ്പ് 769 രൂപയായിരുന്നു വീക്ക്ലി ഇൻകം, അത് ഒരാഴ്ചയിൽ 180 രൂപയിലേക്ക് ചുരുങ്ങി സെക്കൻഡ് വേവ് തുടങ്ങിയതിന് ശേഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഫുഡ് സെക്യൂരിറ്റി. നമ്മുടെ പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് ഇക്കോണമിയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റിയുടെ ഇഷ്യൂസാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബഫർ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാള് ഈ കഴിഞ്ഞ 1 വർഷങ്ങൾക്കിടയിൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവാതിരുന്നത്. അടുത്ത 1-2 വർഷങ്ങളിൽ നമ്മളിത് വളരെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു, വളരെ കൂടുതൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവാം. ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ, 296 മില്യൺ പീപ്പിൾ വിത്തൌട്ട് സഫിഷ്യന്റ് ഫുഡ് അപ് ടു ഏപ്രിൽ 2021. ഇപ്പോഴും 296 മില്യൺ പീപ്പിൾ സഫിഷ്യന്റ് ഫുഡ് ഇല്ലാതെ വിഷമിക്കുന്നുണ്ട്. നമ്മുടെ UNന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം നടത്തുന്ന 35 രാജ്യങ്ങളുടെ കണക്ക് മാത്രമാണ്. അവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഫേസിംഗ് ഫുഡ് ഷോർട്ടേജ്. ഫുഡ് ഷോർട്ടേജ് അനുഭവിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ഒരു പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. അവസാനമായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എത്രത്തോളം എക്വിപ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഇക്കോണമി ഈ ഹെൽത്ത് എമർജൻസി ഫേസ് ചെയ്യാനായിട്ട് എത്രത്തോളം എക്വിപ്ഡ് ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ അതിശയിപ്പിക്കുന്ന ചില കണക്കുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയും ഒരു ബെഡിന് വേണ്ടിയും കൊറോണ കോവിഡ് ബാധിച്ച രോഗികൾക്ക് ലഭിക്കാതെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് നമ്മൾ കണ്ടത്. അപ്പം നമ്മുടെ രാജ്യം എത്രത്തോളം ഈ ഹെൽത്ത് കെയർ സ്കെന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമ്മുടെ 2018-19 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ GDPയുടെ 1.5% ആണ് ഇന്ത്യയിൽ ഹെൽത്ത് കെയർ സെക്ടറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ബഡ്ജറ്റിൻ്റെ ഒരു നീക്കിയിരിപ്പ് അവർ മാറ്റി വെക്കുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ സ്പെൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ 1.5% ഇന്ത്യയുടെ GDPയുടെ 1.5% ആണ് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. US അമേരിക്കയിൽ ഇത് 16% ആണ്, 16%. See the difference. അപ്പൊ അത്തരത്തോളം വളരെ ചെറിയൊരു തുകയാണ് നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് കെയർ സെക്ടറിന് വേണ്ടി ഉള്ള സ്പെൻഡിങ് നമ്മൾ നടത്തുന്നത്. ബട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബംഗ്ലാദേശും പാകിസ്ഥാനും അവരുടെ GDPയുടെ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ നീക്കി വെക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്ന ഈ 1.5% കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇക്കോണമിയിൽ നമ്മുടെ ഈ പാൻഡമിക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കിയതിനുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പ്രസന്റേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച ഈ കണക്കുകൾ, ഈ സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഒന്ന് ചിന്തിക്കണം. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നിങ്ങളൊന്ന് ചിന്തിക്കണം. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ജോബ് ലോസ്,
ഫുഡ് സെക്യൂരിറ്റി, ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അത്തരത്തിൽ നിങ്ങൾ ചിന്തകൾ ഉണ്ടാവണം. അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള ഐഡിയാസ് മനുഷ്യ സമൂഹത്തിനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള സമൂഹത്തിനും പ്രയോജനകരമായ രീതിയിൽ അത് കൊണ്ടുവരാൻ സാധിക്കും. പുതിയൊരു സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഇനിഷ്യേറ്റീവായിട്ടോ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? കൊമേഴ്സ് വിദ്യാർത്ഥികളായ നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഈ അക്കാദമിക് വർഷത്തെ നിങ്ങളുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കാനുള്ളത് എന്ന് മാത്രം ഞാൻ എളിയ രീതിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ഞാൻ ഈ മാസ്ലീവ കോളേജിൻ്റെ ഈ വർഷത്തെ കൊമേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി തുടക്കം കുറിച്ചതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഈ കോളേജിൻ്റെ കൊമേഴ്സ് അസോസിയേഷൻ്റെ സംഘാടകരോടും അതോടൊപ്പം തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട എൽസമ്മ ടീച്ചറിനോടും എല്ലാ വിദ്യാർത്ഥികളോടും ഈ കോളേജിൻ്റെ അധികൃതരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. Thank you, sir, for such a wonderful words. Music gives a soul to the universe, wings to the mind, flight to the imagination, and life to everything. Let me welcome Sangeeta Santosh from T3 for a solo. മലത്തിതളിൽ മണിശലഭം വീണു മയങ്ങി, ഹൃദി നദിയിൽ ജലതരംഗം നീണ്ടുറങ്ങി. മലത്തിതളിൽ മണിശലഭം വീണു മയങ്ങി, ഹൃദി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. നിർമ്മിന്താണ് ആശദന്തിരൊഴുകി, നിർമ്മിന്താണ് ആശദന്തിരൊഴുകി. ഹൃദയ മൃദുല തന്ത്രിയേകി ദേവാമൃതം, വൈശാഖ സന്ധി നിൻ ചുണ്ടിലിന്തി, അരുമ സഹിത നഗര കാന്തിയോ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പൂത്തുവിടുന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പൂത്തുവിടുന്നു. മുഖമാവിൻ മനസ്സിൽ ഗതമായി നീ ഉണർന്നു, മുഖമാവിൻ മനസ്സിൽ ോമലേ പറയും നിന്നിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. Thank you, Sangeeta. Now to felicitate the gathering, may I invite a pleasant and familiar face to all of us, our dearest principal and Commerce Association president, Dr. Joshi Varghese, who is always there to motivate us and inspire others to get motivated. ആദരണീയനായ തോമസ് തുമ്മുങ്കൽ അച്ഛ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ആദരണീയനായ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് സാർ, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അമൻ സാർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ബഹുമാന്യരായ അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കോളേജിനെ ചലനാത്മകമാക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന കൊമേഴ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരനുഭവത്തിലൂടെ കടന്നുപോയി. കാരണം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തന മേഖലയായ അസോസിയേഷൻ, കൊമേഴ്സ് അസോസിയേഷൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിലുപരി എന്നെ സന്തോഷിപ്പിച്ചത് നമ്മുടെ മുഖ്യ അതിഥി ഗ്രേഷ്യസ് ജെയിംസ് സാർ, അദ്ദേഹം ഒരു റിസർച്ച് ഗൈഡും കൂടി ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയാണ് കോവിഡ് ബാധിച്ചത്, ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളെയും അതിസമ്പന്നരായ ആളുകളെയും കോവിഡ് എങ്ങനെ ബാധിച്ചു, അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ പ്രത്യേകതകൾ,
അതിന്റെ നല്ല വശവും ഒപ്പം സാധാരണക്കാരായ ആളുകളെ ഒത്തിരി ദോഷകരമായിട്ട് ബാധിച്ചു, അതിസമ്പന്നരായ ആളുകൾ 35% അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു നല്ലൊരു അവതരണം നമ്മുടെ കോമേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടന വേളയിൽ ലഭിച്ചത് സന്തോഷമായി ഞാൻ കാണുന്നു. നിങ്ങൾക്കൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനും നമ്മുടെ സമൂഹത്തിലെ ദൈനംദിന ജീവിതത്തെ, സമൂഹത്തിലുള്ള ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തെ കോവിഡ് എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കോവിഡ് എങ്ങനെ ബാധിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം സഹായിച്ചു. അതിന് ഗേഷി സാറിനോട് ഞാൻ പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കാരണം നമ്മുടെ വിദ്യാർത്ഥികളെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിന്റെ, ഏറ്റവും ഗൗരവമുള്ള നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നയിക്കാൻ, അവരെ ഉദ്ബുദ്ധരാക്കാൻ, ചിന്തിപ്പിക്കാൻ, ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നോക്കാൻ ഒക്കെ അദ്ദേഹം പ്രേരിപ്പിച്ചു. അതിന് ഗ്രേഷ്യസ് സാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതോടൊപ്പം കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിന്റെ കാരണം നമ്മുടെ കോളേജിലെ NCC വിദ്യാർത്ഥികൾ ഈ 11-ാം തീയതി മണിയാറംകുടിയിലുള്ള എംബ്രയിൽ ജോസ് മാത്യു ബിന്ദു ദമ്പതികളുടെ വീട്ടിലെത്തുകയും അവിടെ 2 കുട്ടികളുടെ ഉണ്ട്, അപ്പൊ ആ കുടുംബത്തെ സഹായിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പൊ ഗ്രേഷ്യസ് സാറ് പറഞ്ഞ കാര്യം നമ്മുടെ കോളേജിലെ NCC വിദ്യാർത്ഥികൾ, ആ NCC വിദ്യാർത്ഥികളിൽ കോമേഴ്സിലെ കുറേയേറെ കുട്ടികളുണ്ട്, അവർ ഫലപ്രദമായി നടപ്പിലാക്കി എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെ കോവിഡ് എങ്ങനെ ബാധിച്ചു എന്ന് NCC ഒരു സർവേ നടത്തുകയും ആ സർവേയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബമായി കണ്ടെത്തിയ അവരെ 10,000 രൂപയും ഭക്ഷ്യവിഭവങ്ങളും പഠനോപകരണങ്ങളും ഒക്കെ കൊടുത്ത് സഹായിക്കാൻ NCC മുന്നോട്ട് വരികയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് NCC കുട്ടികളെയും NCC നേതൃത്വം കൊടുക്കുന്ന എബിൻ സാറിനെയും ഒപ്പം അതിനകത്ത് അംഗങ്ങളായ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഗ്രേഷ്യസ് സാറ് പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം അത് തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നമ്മൾ നോക്കണം, അവിടെ സ്നേഹവും കരുതലും നമ്മൾ നൽകേണ്ടതുണ്ട്. നമുക്കൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് നമ്മുടേതായ ഒരു സ്വയം നിർമ്മിത സന്തോഷ വലയത്തിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കില്ല. അങ്ങനെ കഴിഞ്ഞുകൂടരുത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികൾ എപ്പോഴും സമൂഹത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ പറ്റി ചിന്തിക്കുകയും അവരുടെ ജീവിത ദുരിതങ്ങളിലേക്ക് സഹായഹസ്തം നീട്ടുകയും ചെയ്യണം. അത് മാതൃകാപരമായി നിർവഹിക്കാൻ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയുന്നുണ്ട് എന്നത് എനിക്കേറെ സന്തോഷമുണ്ട്. അത് ഞാൻ അവരെ എല്ലാവരും അഭിനന്ദിക്കുന്നു. ഇപ്പൊ നമ്മുടെ NSS നടത്തിയ വാക്സിൻ ചലഞ്ചിലും കോവിഡിന്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലും കോമേഴ്സ് അസോസിയേഷനും കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സജീവമായി പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് NSSന്റെ വാക്സിൻ ചലഞ്ചിൽ പങ്കെടുത്ത അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കോമേഴ്സ് നമ്മുടെ കോളേജിലെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനാണ് കോമേഴ്സ് അസോസിയേഷൻ. നമ്മുടെ കോളേജിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികൾ മെമ്പർമാരായിട്ടുള്ള അസോസിയേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് കോമേഴ്സ് അസോസിയേഷൻ. നമ്മുടെ കോളേജിലെ ഏറ്റവും അധികം അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയവും കോമേഴ്സാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കോളേജിനെ വാസ്തവത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ ശക്തമായി നിലനിർത്തുന്ന, മാതൃകാപരമായി നിലനിർത്തുന്ന ഏറ്റവും വലിയൊരു ദൗത്യം നിർവഹിക്കുന്നത് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ വളരെ കാര്യപ്രാപ്തിയുള്ള, മാതൃകാപരമായ അധ്യാപനം നിർവഹിക്കുന്ന, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകരും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നന്മ നിറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് കോളേജിന്റെ യശസ് ഉയർത്താൻ, ഒപ്പം സമൂഹത്തിലുള്ള എല്ലാവരിലേക്കും സ്നേഹവും കരുതലും എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട്, എല്ലാ രീതിയിലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ കോളേജിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള ഒരു വർഷം കോമേഴ്സ് അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ചിന്തിക്കുകയും അതിനൊരു മാർഗരേഖ തയ്യാറാക്കുകയും ചെയ്യാൻ നമ്മളൊരു അക്കാഡമിക് കലണ്ടറിന് രൂപം കൊടുത്തിരുന്നു. അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്കും അച്ഛൻ അയച്ചു തന്നിരുന്നു. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റും അസോസിയേഷനും ഈ വർഷം നടത്തുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത്, ആ പ്രവർത്തന രേഖ ഇപ്പോൾ പ്രിൻസിപ്പളിനും അഡ്മിനിസ്ട്രേറ്റർക്കും ഒക്കെ നിങ്ങൾ സമർപ്പിച്ച പ്രവർത്തന രേഖ കുട്ടികളെയും കൂടെ കാണിക്കുക. കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു, അവരെയും കൂടെ കാണിക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ രൂപം കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ, കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ കുട്ടികളെയും കൂടെ ഈ അസോസിയേഷന്റെ ഭാരവാഹികൾ, അതിനകത്ത് മെമ്പേഴ്സ് അവരുടെയും കൂടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ജനകീയമാക്കി, കൂടുതൽ വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പാക്കി, വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പരിപാടികൾ,
വിദ്യാർത്ഥികൾക്ക് നല്ലതെന്ന് തോന്നുന്ന പരിപാടികൾ, ആ പരിപാടികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ കോമേഴ്സ് അസോസിയേഷന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Our dearest vice principal, Mr. Anand Joseph, who has an endless commitment to our institution and who always stand as a guiding light. Let me invite Anand sir for felicitation. അനസ് സാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ സാർ. ഹലോ അനസ് സാറേ, പറഞ്ഞോളൂ, കേൾക്കാം. സാറ് പറഞ്ഞോളൂ, കേൾക്കാം. സാറേ കേൾക്കാവോ? സാറേ കേൾക്കാം, കേൾക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ തോമസ് തോമകലത്ത ഇന്ന് ഈ കൊമേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് സാർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ് സാർ, എച്ച്ഒഡി പ്രിയപ്പെട്ട അമൽ സാർ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, കോളേജിൻ്റെ ജീവനാടികളായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കൊമേഴ്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത്, നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ച ഒരു സെന്റൻസ് ഉണ്ട്, സ്കാനിങ് ദ ബിസിനസ് എൻവയോൺമെന്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. നമ്മൾ നമ്മുടെ കണ്ണും കാതും ബിസിനസ് എൻവയോൺമെന്റിലേക്ക് തുറന്നു വയ്ക്കുക, നമ്മുടെ അവസരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഭീഷണികൾ ബിസിനസ് മേഖലകളിൽ, ഇന്നുള്ള ബിസിനസ് മേഖലകളിൽ ഏതിനൊക്കെയാണ് ഭീഷണികൾ നേരിടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഗ്രേഷ്യസ് സാറും സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ന് ഈ അസാധാരണങ്ങൾ അസാധാരണമായ കാലഘട്ടത്തിൽ പല ബിസിനസ് മേഖലകളും ഇന്ന് ഭീഷണി നേരിടുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു വാതിൽ അടയുമ്പോൾ മറ്റ് അനേകം അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് പുതിയ അവസരങ്ങൾ എന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കാനായിട്ട് കൊമേഴ്സ് അസോസിയേഷന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ഒരു പുതിയ വാക്കാണ് ഇൻഫർമേഷൻ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. നമുക്കറിയാം, ഒരു തീരുമാനം വിജയിക്കണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രേഷ്യസ് സാർ ഇപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് തന്നു. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ കാലഘട്ടം കഴിയുമ്പോൾ നമുക്കുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും അത് ഉപയോഗത്തിലെത്തിക്കുവാനും നമ്മുടെ കൊമേഴ്സ് അസോസിയേഷന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ തുടക്കത്തിലെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇലക്ട്രോണിക് മീഡിയയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഫൈനൽ ഇയേഴ്സ് ഇത് കഴിഞ്ഞ് അടുത്ത ജീവിത ഇതിലേക്ക് കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർസലീവ കോളേജിലോ കേരളത്തിലോ ഇന്ത്യയിലോ നിൽക്കാതെ ലോകം മുഴുവൻ ഇന്ന് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് അസോസിയേഷനിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റതാക്കി തീർക്കാനായിട്ട് കൊമേഴ്സ് അസോസിയേഷന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. Nothing connects to the moment like music. To make the event more beautiful, let me welcome Arya Sabu for a solo. Maavin chotile manamulla maduramai manadaril kulirum nimbalyam aaro neetiya mashitandin kulirulla talirur mayaninne pa ചെളി മണ്ണിൽ പാവാട്ട് ചാടും അതു കാണേ
കല്യാണം പാടത്തെ കതിരോർമ്മ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണിൻ്റെ ബാല്യം പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കി കരഞ്ഞു അവൾ മുഖമൊന്നുയർത്താതെ നിന്നു പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കി കരഞ്ഞു അവൾ പാതിമയക്കത്തിൽ നിന്നു ഒരു കാറ്റുമെയ്തലോടി അറിയാതെ പാട്ടുമോളി ഒരു കാറ്റുമെയ്തലോടി അറിയാതെ പാട്ടുമോളി അതിലാലിയാത്ത വെയിലോർമ്മയെൻ ബാല്യം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണിൻ്റെ ബാല്യം ചെളി മണ്ണിൽ പാവാട് ചായം തേക്കും അതു കാണേ കളിയാക്കും ഇളനാമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം Thank you, Arya. With great honor and respect, may I invite the head of the department and vice president of our Commerce Association, Mr. Amar Mathew, to facilitate the event. Snehavanpetta College Administrator, Professor Maya Thomas Thomagalacha, Principal Joshita, etum bahumanapetta nammude innathe ee oru meetingile Aditi gracious team sir. വൈസ് പ്രിൻസിപ്പൽ ആനസർ, അസോസിയേഷൻ സെക്രട്ടറി അഞ്ജിത, ജോയിൻറ്റ് സെക്രട്ടറി കരോൾ വിൽസൺ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മളുടെ ഈ ഒരു കൊമേഴ്സ് അസോസിയേഷൻ്റെ ഇനോഗ്രേഷൻ, ഈ 2021-22 അസോസിയേഷൻ ഇനോഗ്രേഷൻ നമ്മളോട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ജോയിൻ ചെയ്തിട്ടില്ല, അവരിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് അത് തുടക്കത്തിൽ തന്നെ നമുക്കിങ്ങനൊരു ഇനോഗ്രേഷൻ വെച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ള അനിവാര്യമായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു ഇനോഗ്രേഷൻ പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്കറിയാം ഓൺലൈനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ എന്തൊക്കെയാണ് പാനസാറൊക്കെ പറഞ്ഞ പോലെ ത്രെഡ്സ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മൾ സാധിക്കാവുന്ന രീതിയിൽ മുഴുവൻ രീതിയിൽ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ നടത്തുവാനായിട്ട് കഴിഞ്ഞു. ഈ വർഷവും നമ്മളുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നു. അതിൽ നിങ്ങൾ ഓരോ അധ്യാപകരും വിദ്യാർത്ഥികളും നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായി സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പള് തോമസ് അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു കൊമേഴ്സ് അസോസിയേഷൻ കൊമേഴ്സ് ഫ്രട്ടേണിറ്റി അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കൊമേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഗ്രേഷ്യസ് സാറിൻ്റെ ഒരു പിൻ പോയിൻറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും നമുക്കറിയാം എല്ലാവരും അവനവൻ്റെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, എന്നാൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പലരും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ മജോറിറ്റിയും ചിന്തിക്കാറില്ല. ആ ഒരു ചിന്തയെ ഒന്നും കൂടി അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് വിടുന്നതിന് വേണ്ടി സാർ നല്ല മികച്ച ഒരു പ്രസന്റേഷനാണ് ഇവിടെ നടത്തിയത്. സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വലിന് മാത്രമല്ല, ഒരു സ്റ്റുഡൻറ്റിന് മാത്രമല്ല, അത് എല്ലാവർക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായും സമൂഹത്തിൽ എന്താണ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ആ അവെയർനെസ് ഏറ്റവും കൃത്യമായ ഒരു നോളജ് നമ്മുടെ ഗ്രേഷ്യസ് സാർ ഇവിടെ നമ്മളുടെ ഈ ഒരു ഇവിടെ പ്രസൻറ്റേഷനിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. അതിന് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സാറിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ 80%
സ്വത്തും ഈ ലോകത്തിലെ 20% ആൾക്കാരുടെ കയ്യിലാണെന്നുള്ളൊരു തിയറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് താഴെയാണ് നിലവിലെ സാഹചര്യമെന്നും ഇനിക്വാളിറ്റികൾ ഒരുപാട് സമൂഹത്തിലുണ്ട് എന്നും ആ ഇനിക്വാളിറ്റിയിൽ നമുക്ക് എന്ത് രീതിയിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഗ്രേഷ് സാർ നൽകിയുണ്ടായി. ആ ഒരു സാറിൻ്റെ പ്രസൻറ്റേഷനും ഞാൻ വളരെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുള്ള അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നടത്താം. അതിന് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആണെങ്കിലും വിദ്യാർത്ഥികളും അധ്യാപകരും കോളേജും മാനേജ്മെൻ്റും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥത ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, sir. Now I invite our senior association member Mary Sibi to facilitate the event. Sneha Bahumanapetta College Principal Dr. Joshi Vargisa, College Administrator Reverend Father Thomas Thoomungal, Aspirants at OK 21 inaugurate cheythu samsaricha Hattingal Government College Associate Professor Dr. Gracious James sir, College Vice Principal Anand sir, Commerce Department SOD Amal Mathew sir, Priya Adhyapakare, Vidyarthi Suhruthukale. Marsliva College-ile 2021-22 academic year-ile Commerce Association Esperanza 2K21 in the inaugural function aanu ingivada nadannathu. Esperanza enna vaakkinte artham thanne hope അല്ലെങ്കിൽ പ്രതീക്ഷ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു സാഹചര്യത്തിന് ഏറ്റവും അനുയോജിച്ച ഒരു വാക്ക് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് നമ്മൾ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 3 വർഷമായിട്ട് അസോസിയേഷനിൽ പ്രവർത്തിച്ചു, അസോസിയേഷന്റെ ഭാഗമായിട്ടിരിക്കാൻ സാധിച്ചു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്റർ കോളേജ് ഇൻട്രാ കോളേജ് തലത്തിലൊക്കെ ഒത്തിരിയേറെ കോമ്പറ്റീഷനുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തു. സെമിനാറുകളായാലും വെബിനാറുകളായാലും അത്തരത്തില് ഒത്തിരിയേറെ വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പോഴീ ഒരു കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിലാണ് എങ്കിൽ പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തിരിയേറെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇനി ഒരു ലാസ്റ്റ് സെം എക്സാമും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ സീനിയേഴ്സ് എല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന ഒരു വിശേഷണത്തിലേക്ക് മാറിപ്പോവും. പുതുതായി കുറെ പേര് നമ്മുടെ അസോസിയേഷനിലേക്ക് കടന്നു വന്നു, അതേപോലെ കുറെ പേര് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിലേക്ക് ഇട്ട് കടന്നു വന്നു. ഈ ഒരു അവസരത്തിൽ സീനിയേഴ്സ് എന്ന നിലയിൽ എന്റെ പേരിലും സീനിയേഴ്സിന്റെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും മാർസ്ലീവ കോളേജിലെ കൊമേഴ്സ് അസോസിയേഷന് ഏറെ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് Thank you, Mary Sibi. Mary has some net issue. We can catch her later. Let's conclude this section with a vote of thanks by Karon Wilson, Joint Secretary of Commerce Association. Namaskaram. Kore divasam madichu ninnathinu shesham kaattu ilo kerala thirikkukayanu. Padi വർണ്ണാഭമായ കലാലയ അങ്കണത്തിൽ ഒത്തുകൂടേണ്ട നമ്മൾ പല സ്ഥലങ്ങളിൽ പല മുറികളിൽ ഇരുന്നു കൊണ്ട് ഒരു അധ്യയന വർഷത്തിന്റെ മഹാമാരിയുമായി കൊഴിയാത്ത പക്ഷികളും ഇരുപത്തിരണ്ട് അക്കാഡമിക് ഇയറിലെ എസ്പെറൻസ 2K21 കൊമേഴ്സ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായ വിശിഷ്ടാതിഥികൾക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി തന്നെ അധ്യക്ഷപദം അലങ്കരിച്ച മാർസ്ലീവ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ തോമസും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റവും ഇനിഷ്യേറ്റീവോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. തോമസ് തോമ്പങ്ങൽ അച്ഛനൻ കൊമേഴ്സ് അസോസിയേഷന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. 2021-22 അക്കാഡമിക് ഇയർ എസ്പെറൻസ 2K21 കൊമേഴ്സ് അസോസിയേഷൻ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് സാർ പറഞ്ഞത് പാൻഡമിക് നമ്മുടെ ഇക്കോണമി തളർത്തിയിരിക്കുകയാണ്.
പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് എന്നിങ്ങനെയുള്ള മേഖലകളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് പുതിയ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. സാർ ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച പ്രസന്റേഷന് നന്ദി. ഗ്രേഷ്യസ് സാറിന് മാർസ്ലിവ കുടുംബത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മീറ്റിംഗിന് സ്വാഗതം ആശംസിച്ച കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അഞ്ജിത ടോമിന് നന്ദി അർപ്പിക്കുന്നു. ഈ അക്കാഡമിക് ഇയറിലെ കൊമേഴ്സ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ ജോഷി വർഗീസ്. സാർ പറഞ്ഞതുപോലെ മാതൃകാപരമായി ഇനിയും നമ്മുടെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. സാറിന് കൊമേഴ്സ് അസോസിയേഷന്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. യോഗത്തിന് ആശംസകൾ അർപ്പിച്ച കോളേജ് വൈസ് പ്രിൻസിപ്പൾ ആനന്ദ് ജോസഫ് സാറിനും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമൽ സാറിനും 2019-20 അക്കാഡമിക് ഇയർ കൊമേഴ്സ് അസോസിയേഷൻ മെമ്പർ മേരി സിബിക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ അമൽ സാർ, അനിൽ സാർ, എൽസമ്മ മിസ് എന്നിവർക്കും, ഇന്നത്തെ പ്രോഗ്രാം പ്രസന്റേഷൻ നടത്തിയ അമലു മിസ്സിനും, ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും, ഈ പ്രോഗ്രാമിൽ സന്നിഹിതരായ എല്ലാ അധ്യാപകർക്കും, ഞങ്ങളുടെ സീനിയേഴ്സായ അസോസിയേഷൻ മെമ്പേഴ്സിനും, ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത എല്ലാ അസോസിയേഷൻ മെമ്പേഴ്സിനും, ഈ മീറ്റിംഗിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇവിടെ സന്നിഹിതരായ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Once again, thank you everyone for the success of the program. Now you can left. Thank you. Thank you.